ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് സിക്സ്റ്റീനില് ഒരു ഹിന്ദി ജാനൽ വരുന്നൊരു ഡ്രാമ ആൻഡ് അതുപോലെ തന്നെ ഒരു ഇമോ ഡ്രാമ യെസ് ഒരു ഡ്രാമ ഒരു ഡ്രാമ മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുക്കാന്ന് പറഞ്ഞ ഒരു സിനിമ സോ ആ ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് ആ ഒരു മൂവിയെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ ലൈറ്റായിട്ട് ടച്ചബിൾ ആയിട്ട് ഒരു കാര്യം പറയാം ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ആന്തോളജി മൂവിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഒരേ സമയത്ത് നാല് ക്യാരക്ടർ ഉണ്ട് അവർ നാല് ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം റിവീൽ ചെയ്ത് തരുന്നുണ്ട് നാല് പേരും തമ്മിൽ എങ്ങനെ കണക്റ്റഡാവണമെന്ന് ഫൈനലി എൻഡിങ് ടൈമിൽ അവർ പേരും തമ്മിൽ എങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട് ആ ഒരു കണക്റ്റ് ആവാനുള്ള കാരണം എന്താണ് അവർ പേരും എങ്ങനെ കണക്റ്റ് ആകുന്നു അവർ കണക്റ്റ് ആവുന്ന ഒരു സർക്കിൾ എങ്ങനെയാണെന്നുള്ളൊരു കാര്യവും നമുക്ക് ഈ ഒരു സിനിമയിൽ റിവീൽ ചെയ്ത് തരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഈ ഒരു മൂവിയുടെ വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം ഈ മൂവിയുടെ ഡീറ്റെയിൽ പ്ലോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാല് ഫീമെയിൽ ഓറിയൻ്റെ ആയിട്ടുള്ള ബേസിൽ നാല് ക്യാരക്ടേഴ്സ് തന്നെ കാണിക്കുന്നുണ്ട് അവരെ നാല് പേരാണ് ഈ ഒരു സിനിമയുടെ ലീഡിങ് എന്ന് പറയാം ഒന്നൊരു ഓൾഡ് വ്യക്തി ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡിയാണ് ഇത് പുള്ളിക്കാരുടെ ഹസ്ബൻഡൊക്കെ മുമ്പേ മരിച്ചു പോയതാണ് സോ പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വെളിയിൽ നോക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും നമുക്കറിയാലോ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്കൊരു പർട്ടിക്കുലർ ഉമ്മൺ ആണെങ്കിൽ പോലും ഈ ഒരു ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹം എങ്ങനെ കാണുമെന്നുള്ളൊരു കാര്യം അപ്പോൾ അതുപോലെ ഈ ഒരു ഓൾഡ് ലേഡിയെ കാണുന്നുണ്ട് ബട്ട് ഈ ഒരു ഓൾഡ് ലേഡിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരാളെ സ്നേഹിക്കാമെന്നുള്ളൊരു കാര്യം ബട്ട് അതൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു ബോയിയെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഫൈനലി ഇതിനുശേഷം ആ ഒരു ഓൾഡ് ലേഡിയുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം റിവീൽ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ലേഡിയുടെ ക്യാരക്ടർ അതേപോലെ മറ്റൊരു ക്യാരക്ടറായിട്ടൊരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ഒരു കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ നമ്മൾ എക്സ്പെഷ്യലി റിവീൽ ചെയ്ത് തരേണ്ട ഒരു ആവശ്യമില്ല നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് ഇവൾക്ക് ഇവരുടേതായിട്ടൊരാഗ്രഹമുണ്ട് നല്ല രീതിയിലൊരു ജീൻസും ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇടുക മോഡൽ ആവണം എന്നുള്ള ആഗ്രഹം ലിപ്സ്റ്റിക് ഇടണമെന്നുള്ള ആഗ്രഹം പക്ഷെ ഇവള് ഫുൾ ടൈം ഈ ഒരു ബുക്ക് ഇടണം എന്നുള്ളൊരു കാര്യങ്ങൾ വീട്ടിൽ പറയുന്നത് അത് അച്ഛനൊരു തയ്യൽ കടയൊക്കെ ഉണ്ടായിരുന്നു തയ്യൽ കടയിൽ പോയി അവരെ ഹെൽപ്പ് ചെയ്യുക അതിനുശേഷം വീട്ടിൽ വന്നിരിക്കുക വീട്ടിൽ വിട്ട് പുറത്ത് പോകാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല കോളേജിൽ പോയാൽ ഫുൾ എല്ലാം ധരിച്ച് നോർമലായിട്ട് പോകാം മേക്കപ്പ് ഇടാനുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാരൊന്നും വാങ്ങിച്ചുകൊടുക്കില്ല ജസ്റ്റ് എന്ത് ചെയ്യുകയോ എന്നിട്ട് സ്പ്രേയോ ഒരു ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും എടുക്കുക കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴും ആരും കൊടുക്കില്ല സോ ഇവൾക്ക് ആ ഒരു കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനുവേണ്ടിയിട്ട് ഈ ഒരു പെൺകുട്ടി കടയിലൊക്കെ പോയി ഓരോ കാര്യങ്ങളും മോട്ടിക്കാറുണ്ട് ഈ ഒരു വർദ്ധ ഏറ്റേക്കുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ എടുത്തുകൊണ്ട് വന്നാലും ആരും നോക്കാനും പോകുന്നില്ല സോ അങ്ങനെയുള്ള ഈ ഒരു ലേഡിയുടെ ലൈഫിൽ ഈ ഒരു കോളേജിലെ ഈ ഒരു ടീനേജ് ഗേളുടെ ലൈഫിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് ബട്ട് അത് അവർ ഫൈനലി എൻഡിങ് ടൈമിൽ ആ ഒരു പയ്യനും ഇവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താവും എന്നുള്ളൊരു കാര്യങ്ങൾ അവൻ ഇവിടെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യങ്ങൾ അതുപോലെ തന്നെ ഫൈനലി ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെയും സംഭവിക്കുന്നുണ്ടോ ഈ ഒരു കടയിൽ പോയി സാധനങ്ങൾ ഇങ്ങനെ മോട്ടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതും നമുക്ക് റിവീൽ ചെയ്ത് ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഡെയിലി ഈ ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രഗ്നൻ്റ് ആവും ബട്ട് അതിനേക്കീർ പെൺകുട്ടി അബോർട്ട് ചെയ്ത് കളയും ഈ ആ അബോട്ട് ഒക്കെ ചെയ്ത് കളയുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ലൈഫിൽ ഒരു പേഴ്സണൽ അഫെയർ കാണേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്നൊരു കാര്യം വളരെ ആയിട്ട് റിവീൽ ചെയ്ത് വരുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് പോയി കോണ്ടോ ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുക ഇങ്ങനെ ഡെയിലി അബോഷം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവന് തന്നെ ഒരു പ്രശ്നം വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും അതിൻ്റെ കടയിൽ പോയിട്ട് മക്കൾ കൂടെ നിൽക്കുമ്പോൾ അത് പറയാൻ ചമ്മുന്നൊരു ഒരു വൈഫിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നതാണെങ്കിലും അങ്ങനെ റിവീൽ ചെയ്ത് വരുന്നത് ബെറ്റർ ആയിരുന്നു നല്ലൊരു സ്റ്റോറിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി അത് ഞാൻ പോസിറ്റീവ് അല്ലേ പറയാനുള്ളത് അപ്പോൾ നാലാമത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മോഡലിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് പുള്ളിക്കാർ മോഡലിങ് ആണ് ഒരു ഫോട്ടോഗ്രാഫറിനെ ഇഷ്ടമാണ് വലിയ ഫേമസ് ആയിട്ടുള്ള മോഡലിംഗ് ഒന്നുമല്ല ബ് ടേബിളുടെ ലൈഫിൽ ഈവൻ്റെ കൂടെ ലോകമൊത്തം കറങ്ങുക ലോകം ഒത്തും ചുറ്റി കറങ്ങുക കൂടെ പേരായിട്ട് പോവുക എനെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക അവനാണ് ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെല്ലാം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവർക്കൊരു കല്യാണം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവിടെ ലൈഫിലും ആ ഒരു ഫോട്ടോഗ്രാഫറോട്ടുള്ളവൻ്റെ ലൈഫിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ഈ കല്യാണം കഴിക്കുന്ന നിശ്ചയിച്ച ആ ഒരു തന്നെ ഇവൾ കല്യാണം കഴിക്കുന്നുണ്ട് ഫൈനലി ഇവരുടെ സ്റ്റോറിയിൽ എന്താവും ഇതാണ് ഈ ഒരു നാല് നാലാമത്തെ പെൺകുട്ടിയുടെ സ്റ്റോറി സോ ഇത്രയും കണക്ട് ചെയ്തിട്ട് ഫൈനലി ഇവർ നാല് പേരും എവിടെ എന്ത് അവസ്ഥയിൽ ഏത് സിറ്റുവേഷനിൽ കണക്റ്റ് ആവുന്നുണ്ട് എവിടെയൊക്കെ ആഗ്രഹങ്ങൾ അതെല്ലാം യൂണിക്കാണോ എന്നൊരു കാര്യം അല്ലെങ്കിൽ ഇവർക്കൊക്കെ നിഷേധിക്കപ്പെടുന്ന ആഗ്രഹങ്ങളാണോ എന്നൊരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസ്റ്റിൽ നെഗറ്റീവിലേക്ക് പോകാം പോസ്റ്റി നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാല് ക്യാരക്ടേഴ്സിനെ അടുത്ത് റിവീൽ ചെയ്യുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് അതിനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേയോട് കൂടി നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതിലെല്ലാത്തിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയണം മറ്റൊരു കാര്യം സിനിമയുടെ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നാല് ആണെങ്കിലും ആ ഒരു ടീനേജ് പയനാണെങ്കിലും ഇതിനകത്ത് വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും വളരെ വലിയ രീതിയിൽ റിയലിസ്റ്റിക് ഒരു പെർഫോമൻസ് ആയിരുന്നു തന്നിട്ടുണ്ട് സോ അവരുടെ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തുമായിരിക്കും എവിറി ക്യാരക്ടേഴ്സ് ചെറുത് പഴുതുമായിട്ടുള്ള എല്ലാ ക്യാരക്ടറും മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റാണ് നമുക്കതിനകത്ത് ഒരു ക്യാരക്ടറും അയ്യ ഈ ഒരു ക്യാരക്ടർ വേണ്ടായിരുന്നു എന്തിനാണ് അധികമായിട്ട് ഒരു ക്യാരക്ടർ കൊണ്ടുവന്നത് അല്ല ഈ ഒരു ക്യാരക്ടർ വളരെ ബോറായിപ്പോൾ അവർ റെഡിയാക്കിയെടുത്ത് ഒരു ക്യാരക്ടർ പോലും ഡെവലപ്പ് ചെയ്തത് പോലും ശരിയായിട്ടില്ല എന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും പറയില്ല എല്ലാ ക്യാരക്ടറും വെരി ഗുഡ് ആയിരുന്നു നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു മറ്റൊരു കാര്യം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്കോർ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ബട്ട് അതും നല്ല രീതിയിൽ നമുക്കൊരു ഫീലിംഗ് തരുന്നുണ്ട് ആ ഒരു ആയിട്ടുള്ള ഒരു ടെമ്പർ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മറ്റൊരു കാര്യം സിനിമയുടെ സിനിമാറ്റോഗ്രഫി അവിടെയൊക്കെ ഒരു ആഗ്രഹം ഒരു ഫീലിംഗ് നമുക്ക് ഉള്ളിൽ തരുന്നതിന് സിനിമാറ്റോഗ്രഫിക്ക് പോലും വളരെ വലിയ രീതിയിൽ ഒരു പങ്കുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു സിനിമയില ലൈറ്റായിട്ട് പറയാൻ ഒരു ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് അതായത് സ്ലോനെസ് ചില ആൾക്കാർക്ക് എന്താണ് ഇത്രയും സ്ലോ ആയിട്ടൊക്കെ പോകുന്നത് സിനിമ കുറച്ച് ഫാസ്റ്റായിട്ട് പെക്കൂടുന്ന ഒരു തോന്നൽ നമുക്ക് വരും അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സിനിമയുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ബെറ്ററായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയുടെ ലൊക്കേഷൻസും വളരെ ക്രൈസിയായിട്ടൊരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ പേരും താമസിക്കുന്നത് അവർ അപ്പാർട്ട്മെന്റിന് ചുറ്റി പുറത്തുള്ള കാര്യങ്ങളോട് റൗണ്ട് അപ്പ് ചെയ്തെടുക്കുന്നത് വളരെ ആയിരുന്നു നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ തന്നെ ക്യാമറ വർക്കും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷോട്ട് ഷോട്ടെന്നല്ല അടുത്തുള്ള ഷോട്ട് കൂടുതലായിട്ട് വരുന്നത് ബട്ട് അതെല്ലാം ആയിരുന്നു പിന്നെ ഒരു സിനിമയിൽ കുറച്ചധികം ഈ ഒരു എയ്റ്റി പ്ലസ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഒരിക്കലും ഈ ഒരു മൂവി കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറഞ്ഞത് ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമന്റിൽ ലീവ്യ അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ വരുന്നത് നോക്കി മീണ്ടും സന്ദിപ്പം അണ്ടിൽദാൻ ബെനാസീം സാനിംഗ് ഓഫ് യു ലവ്യു ആൾ ടാ ടേ കെയ ഹോം ടാറ്റാ ബൈ ബൈ ബേബേഡ് ഗൈസ് ജേസ് ലവ് യോൾ